ഇയാൾ ആള് കൊള്ളാലോ. അപ്പൊ നടന്നതൊക്കെ സത്യാണല്ലേ? നോ മാഡം, നോ, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. എന്താണ് നടന്നതെന്ന് എനിക്ക് ദീപയോട് മാത്രം ഒന്ന് സംസാരിക്കാനുണ്ട്. വെറും 10 മിനിറ്റ്, 10 മിനിറ്റ്. അത് കഴിഞ്ഞ് നമുക്കൊരു തീരുമാനത്തിലെത്താം. ഇനി അതിനൊക്കെ ആവശ്യമുണ്ടോ മാഡം? ആവശ്യമുണ്ടോ ഇല്ലയെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ദീപ ഒഴികെ എല്ലാവരും ഒന്ന് പുറത്തു പോകണം. പുതിയ പ്രിൻസിക്ക് നമ്മളെ അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. പിടിക്കാതിരിക്കാൻ എന്താ, നമ്മൾ മനുഷ്യക്കുട്ടികളല്ലേ. നമ്മുടെ പ്രായത്തിലുള്ള മക്കള് അവർക്കും ഉണ്ടാവില്ലേ? വിധി എന്തെങ്കിലും ആവട്ടെ, ഒന്നുകിൽ ഞാൻ ഇൻ അല്ലെങ്കിൽ ഔട്ട്. വരട്ടെ, കാണാം. റിയാലിറ്റി ഷോയിൽ പോലും ഇത്രയും ടെൻഷൻ ഇല്ല. ടീച്ചറെ, 10 മിനിറ്റ് ആകാറായല്ലോ. അകത്ത് എന്ത് തിരിമറിയാൻ നടക്കുന്ന അറിയാൻ ഒരു വഴിയില്ലല്ലോ. പുതിയ പ്രിൻസിപ്പലിനെ ദീപ കറക്കി കയ്യിലെടുത്താൽ ഈ കുട്ടികളുടെ കാര്യം കഷ്ടത്തിലാവും. അതിനെയും ഒരു കോടതി മുറിയൊന്നും അല്ലല്ലോ. അവര് പ്രിൻസിപ്പളല്ലേ, അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. കാര്യങ്ങളുടെ നിയന്ത്രണം നമ്മുടെ കൈവിട്ട് പോയില്ലേ ശശി. സേതുലക്ഷ്മി മാഡത്തിന് ഫൈവ് ഫിംഗേഴ്സിനെയും നന്ദിന ടീച്ചറിനെയും തീരെ പിടിച്ച മട്ടില്ല. തീരുമാനം എന്തായാലും നമുക്ക് അനുകൂല മകനാണ് സാധ്യത. എനിക്കതല്ല സുസി ടെൻഷൻ, ഈ മുറിയടിച്ച പ്രിൻസിപ്പൾ അവളെ എന്ത് ചെയ്യണം. അങ്ങനെ വരണമെന്ന ടൈപ്പ് ഒന്നും അല്ല ദീപ. നിങ്ങൾ നടങ്ങ്. എല്ലാത്തിന്റെ നിൽപ്പ് കണ്ടില്ലേ? ആദ്യം ഫൈവ് ഫിംഗേഴ്സ്, പിന്നെ നന്ദിനി, അത് കഴിഞ്ഞ് ഈ ശശി. ഇവനിപ്പൊ സൂക്കോട് കുറച്ച് കൂടുതലാ. അല്ല, ശശിക്ക് ഗ്ലാമർ അല്പം കൂടുതലാണെന്ന് പറഞ്ഞതാ. ഓ, ഗ്ലാമറിന് മാഡം സൂക്കേടെന്നാണോ മലയാളത്തിൽ പറയുന്നത്? ഇവരിവിടെ ഔട്ട് ആവുമെന്ന് പ്രതീക്ഷിച്ച് ആരിവിടെ നിക്കണ്ട. ആര് നിക്കണം നിക്കണ്ടെന്നൊക്കെ ഈ വാതില് തുറക്കട്ടെടോ, അത് കഴിഞ്ഞിട്ട് പറയാം. ഒന്ന് പോ സാറേ, വാതിലും ഉറക്കും, പക്ഷെ ഒന്നും സംഭവിക്കില്ല. അതാണ് നടക്കാൻ പോകുന്നത്. ജനിക്കാൻ പോകുന്ന കുഞ്ഞാണോ പെണ്ണോ എന്ന് പ്രസവത്തിന് മുമ്പേ തീരുമാനിക്കണോ? ഇപ്പൊ എല്ലാം ഹൈടെക് അല്ലേ, വൈകി കിടക്കുമ്പോ തന്നെ അറിയാം. അല്ല മാഡത്തിന്റെ അനുഭവമില്ലേ? താൻ പോടോ ശശി, വേണ്ട. ഈ വാതിലൊന്ന് തുറന്നാ മതിയായിരുന്നു, ഇതെപ്പോ തുറക്കും? 10 മിനിറ്റ് കഴിഞ്ഞല്ലോ. അവൾ അതിനകത്ത് എന്ത് ചെയ്യായിരിക്കും? പോളിഗ്രാഫോ നാർക്കോ അനാലിസിസോ? എന്തെങ്കിലും ആകട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്നുമില്ല മാഡം. തീരുമാനമായോ? യെസ്, തീരുമാനമായിട്ടുണ്ട്. ഇവരെ പിരിച്ചുവിടാനാണോ തീരുമാനം? ആ, തൽക്കാലം പിരിച്ചുവിടാനാണ്. പക്ഷേ പിരിച്ചുവിടുന്നത് എന്റെ മുറിയുടെ മുമ്പിൽ നിന്നാ, സ്കൂളിൽ നിന്നല്ല. അല്ല മാഡം, എന്താ പറഞ്ഞത്? ഈ നിൽക്കുന്ന ജെയിംസ് ആൽബർട്ട് എന്ന വിദ്യാർത്ഥിയെ ഡിസ്മിസ് ചെയ്യാൻ എനിക്ക് സമ്മതമല്ല. എന്തുകൊണ്ട് സമ്മതമല്ല? ദീപ മാഡത്തിനോട് എല്ലാം തുറന്നു പറഞ്ഞില്ലേ? ഈ കുട്ടിക്ക് നീതി കിട്ടണ്ടേ? അതിന് ഈ കുട്ടി പറഞ്ഞതും നിങ്ങൾ ഫയൽ എഴുതി തന്നതും രണ്ട് കാര്യങ്ങളല്ലേ. പിന്നെ എങ്ങനെയാണ് ഞാൻ ആക്ഷൻ എടുക്കുക? ദീപ റാണിയുടെ മൊഴി പ്രകാരം ഈ കുട്ടിയാണ് ജെയിംസിനോട് തെറ്റ് ചെയ്തതെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ഡേ, അതിലേക്കായി ദീപ എഴുതി ഒപ്പിട്ട് തന്ന സമ്മതപത്രം ഇത്. ഈ കുട്ടി ദീപയെ റാഗ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു എന്ന് പറയുന്നത് സത്യമാണോ? അതെ മാഡം. ദീപ തന്നെ എല്ലാ സത്യവും തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് സൂസന് ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? അത് ഞാൻ. സൂസന, നിങ്ങൾ ജോലി ചെയ്യുന്നത് ഒരു പവിത്രമായ ഒരു സ്ഥാപനത്തിലാണ്. ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ചില എത്തിക്സുകളുണ്ട്, അത് മറക്കണ്ട. യു കൻ ഗോ. നന്ദിനിക്കും പോ. ദീപേ, പ്രിൻസിപ്പലെ വിളിപ്പിച്ചിട്ട് വല്ല പ്രശ്നമുണ്ടായോ? നീ എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞുതരാടാ. മറ്റുള്ളവരെ കരയിപ്പിക്കാൻ റെഡിയായി നടക്കുന്നവർ ഒടുവിൽ ഇതുപോലെ സ്വയം കരയേണ്ടി വരും.
നിങ്ങൾ രണ്ടുപേരും കൂടെ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ലല്ലേ. ഫൈവ് ഫിംഗേഴ്സിന്റെ ചീട്ട് പുതിയ പ്രിൻസിപ്പൽ കീറുമെന്നാണ് കരുതിയെങ്കിൽ അത് തെറ്റി. സത്യം എന്താണെന്ന് പുതിയ പ്രിൻസിപ്പലിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഫൈവ് ഫിംഗേഴ്സ് ക്ലാസ്സിൽ വന്നതും ചിലർ തല കുനിച്ചിരുന്ന് കരയുന്നതും. ദീപ പല കാരണങ്ങളും കൊണ്ട് കരയും. സങ്കടം കൊണ്ട് മാത്രമല്ല, ഭയങ്കര സന്തോഷം വന്നാലും കരയും. അപ്പോ സന്തോഷം കൊണ്ടാണോ ഇപ്പൊ കരയുന്നത്? അതോ നീ നടത്തിയ കള്ളത്തരങ്ങളെല്ലാം അക്കമിട്ട് എഴുതി ഒപ്പിട്ട് പ്രിൻസിക്ക് നൽകിപ്പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടോ? നിർത്തു മോളെ, നിന്റെ ഏഴ് നിറങ്ങളും ഫൈവ് ഫിംഗേഴ്സിന് അറിയാം. ആ ഓരോ നിറത്തിന്റെയും അർത്ഥവും വ്യാകരണവും അറിയാവുന്ന ഫൈവ് ഫിംഗേഴ്സിനോട് ഇനി ഇത്തരം ചീപ്പ് കാർഡുകൾ കൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് അടുത്ത അംഗത്തിന് വരുമ്പോ കുറച്ചുകൂടെ നല്ല ഉറുമിയും ചുരുക്കിയും ഒക്കെ ആയി വാ, നമുക്കൊരു കൈ നോക്കാം. അതെ, ജെയിംസ് ഒളിന് സമയമില്ലെങ്കിൽ ഞാൻ നോക്കാം. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ നീയൊക്കെ പ്രശ്നത്തിനാണല്ലേ. എന്റെ പപ്പയുടെ കയ്യിൽ നിന്ന് ഒരുത്തിന് കിട്ടിയതുകൊണ്ടൊന്നും തികഞ്ഞില്ലല്ലേ. ചോദിച്ചു വാങ്ങല്ലേ, അഞ്ചു പേരും തെണ്ടിപ്പോ. മനസ്സിൽ നിന്നതൊക്കെ കളഞ്ഞിട്ട് മര്യാദക്ക് നടക്കാൻ നോക്ക്. എടീ, നിന്റെ പപ്പ എന്റെ ശരീരത്തിൽ ഏൽപ്പിച്ച ഓരോ അടിയും മാഞ്ഞു പോയിട്ടില്ല ഈ ദേഹത്ത് നിന്ന്. പിന്നെയല്ലേ മനസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ ഓരോ അടിയുടെയും ചൂട് ഇനിയാണ് ശരിക്കും അനുഭവിക്കാൻ പോകുന്നത്. ഫൈവ് ഫിംഗേഴ്സ് അല്ല, ദേ നീയും ഇവനും. നിങ്ങൾക്ക് കൂട്ടുനിന്ന ചിലരുണ്ടല്ലോ, അവരും. ജെയിംസ് തുടങ്ങാൻ പോവുക, മനസ്സിലായോ? May I come in, madam? Come in. Da. Thank you, madam. Nikki. ഈ സമ്മാനം കൂടാതെ വേറെ വല്ല സമ്മാനം തരാനുണ്ടോ? ഈ സമ്മാനം തന്നെ ഇത്തിരി കൂടി പോയില്ലേ. ഇനി എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞ് കുട്ടി തിരിച്ചെത്തുമ്പോൾ തന്നേക്കാം. എന്നോട് എന്തിനാ നിൽക്കാൻ പറഞ്ഞത്? സാധാരണ സസ്പെൻഷൻ ലെറ്റർ വാങ്ങാൻ വരുന്ന കുട്ടികൾ വാങ്ങാതിരിക്കാൻ അങ്ങേയറ്റം റിക്വസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ പാരൻസ് എങ്കിലും ഇടപെടും. കരഞ്ഞും കഷ്ടപ്പെട്ടും ഒക്കെയാണ് അവർ സസ്പെൻഷൻ വാങ്ങി പോവാറ്. പക്ഷേ നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. ആ, രണ്ടു മാസം പഠിക്കണ്ട, സ്കൂളിൽ വരണ്ട, എവിടെയെങ്കിലും പിക്നിക്കിലൊക്കെ പോയി ഒന്ന് ചെലവഴിക്കാന്നാണോ നിന്റെ വിചാരം? അതുകൊണ്ടാണോ സസ്പെൻഡ് ചെയ്തിട്ടും നിനക്ക് ഒരു കൂസലും ഇല്ലാത്തത്? അതുകൊണ്ടൊന്നും അല്ല മാഡം, വിജയത്തിലും തോൽവിയിലും ഒക്കെ ഹാപ്പിയാണ് ദീപയുടെ മുഖമുദ്ര. അങ്ങനെയാണ് എന്റെ പപ്പ എന്നെ പഠിപ്പിച്ചത്. Do you know my papa? പപ്പയാണല്ലേ അപ്പൊ നിന്നെ ഇതൊക്കെ പഠിപ്പിച്ചത്? ക്ലാസ്മേറ്റിനെ പ്രേമിക്കാനും അവന്റെ കയ്യിൽ കയറി പിടിച്ച് ചുംബിക്കാനും അയാളാണോ നിന്നെ പഠിപ്പിച്ചത്? ശിക്ഷ വിധിച്ചു കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ വിചാരണ? എന്നെ സസ്പെൻഡ് ചെയ്തിട്ട് പിന്നെ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? ഞാനല്ലല്ലോ നിന്നെ സസ്പെൻഡ് ചെയ്തത്, നിന്റെ ക്ലാസ്സിലെ കുട്ടികളല്ലേ നിന്നെ പുറത്താക്കിയത്. അന്ന് മാഡം എന്നെ പുറത്താക്കിയത് ഇങ്ങനെയാണ്. മറന്നുപോയിട്ടൊന്നും ഇല്ലല്ലോ പഴയ കാര്യങ്ങൾ. നിങ്ങളെ ഈ സ്കൂളിൽ എല്ലാവരും അറിയുന്നതിനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം, അത് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണല്ലോ എന്നെ പുറത്താക്കാൻ ഒരു ചാൻസ് കിട്ടിയതും നിങ്ങളിതൊക്കെ ചെയ്തത്. മുൻപിരുന്ന സ്കൂളിലെ സ്വഭാവം മാഡം ഇവിടെ കാണിച്ച മാഡം ഇവിടെ തനിച്ചാകും. പഠിക്കാൻ കുട്ടികളോ പഠിപ്പിക്കാൻ ടീച്ചേഴ്സോ ഇല്ലാതെ വരും. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്നാവും അല്ലേ? ഈ സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും അങ്ങനെയുള്ളവരാ. ഇപ്പൊ എന്നെ പുറത്താക്കി, ഇനി പലരെയും പുറത്താക്കേണ്ടി വരും, പ്രത്യേകിച്ചും ആ ഫൈവ് ഫിംഗേഴ്സിനെ. ആ സമയത്താണ് മാഡം ഒറ്റപ്പെടാൻ പോകുന്നത്. അന്ന് ചിന്തിക്കും എന്നെപ്പോലൊരു കുട്ടി ഈ സ്കൂളിൽ വേണമായിരുന്നു. അപ്പോ അന്നത്തെ പോലെ എന്റെയും എന്റെ പോലീസ് കമ്മീഷണർ പപ്പയുടെയും സഹായം തേടി മാഡത്തിന് വരേണ്ടി വന്നാലോ. മാഡം പേടിക്കണ്ട, ഞാൻ ആരോടൊന്നും പറയില്ല. പറയുകയാണെങ്കിൽ തന്നെ അത് സാഹചര്യങ്ങൾ മാഡത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്നതായിരിക്കും. ദീപയെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനോരോന്ന് പറയാൻ തുടങ്ങിയാ അതിനൊരു ഡീസൻസി ഉണ്ടാവില്ല. ബിക്കോസ് ഐ എം ദ ഡോട്ടർ ഓഫ് എ പോലീസ് മാൻ.
പറഞ്ഞപ്പോ നീ എല്ലാം കേട്ടു അല്ലേ? കേട്ടു, പക്ഷേ എല്ലാം കേട്ടില്ല. എന്നാലും നീ എന്താണ് കേട്ടത്? അത് നിനക്കെന്തെങ്കിലും മനസ്സിലായോ? നീ പ്രിൻസിയോട് ചൂടാകുന്നത് കേട്ടു. നീ എന്തിനാ അവരോട് ചൂടായത്? ക്ലാസ്സിലെ കുട്ടികളല്ലേ നിന്നെ പുറത്താക്കാൻ യെസ് പറഞ്ഞത്? കുട്ടികൾ യെസ് പറഞ്ഞാലുടനെ ഒരു കുട്ടിയെ പുറത്താക്കാമോ? എങ്കിൽ നമുക്ക് കുറെ കുട്ടികൾ ചേർന്ന് ആ ഫൈവ് ഫിംഗേഴ്സിനെ പുറത്താക്കാൻ പറയാം. പ്രിൻസിപ്പൽ അവരെ പുറത്താക്കുമോ? അത് പിന്നെ നീ ജെയിംസിന്റെ കാര്യത്തിൽ കുറ്റം സമ്മതിച്ചിട്ടല്ലേ ആകെ കുഴപ്പമായത്? നീ എന്തിനാ കുറ്റം സമ്മതിച്ച എഴുതി ഒപ്പിട്ട് കൊടുത്തത്? അത് നിന്റെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എഴുതി ഒപ്പിട്ട് കൊടുത്തത് ഒരു പ്രത്യേക സാഹചര്യത്തിലാടാ. എന്ത് സാഹചര്യം? അതൊന്നും നീ അറിയണ്ട. പക്ഷേ എനിക്ക് വേറെ ചിലതൊക്കെ അറിയാം. നിനക്ക് എന്തറിയാമെങ്കിലും അത് പ്രിൻസിപ്പളിന്റെ മുറിയുടെ പുറത്തു നിന്ന് നീ ഒളിച്ചു കേട്ട കാര്യങ്ങളല്ലേ. നീയും പ്രിൻസിപ്പലും തമ്മിൽ എന്തെങ്കിലും മുൻപരിചയമുണ്ടോ? മുൻപ് നീ പഠിച്ചിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ ഈ സേതുലക്ഷ്മി മേഡം ആയിരുന്നോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ എന്ന് നീ അവരോട് ചോദിച്ചില്ലേ? പിന്നെ നീ വേറൊരു കാര്യം ചോദിച്ചില്ലേ? ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ ഒറ്റപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ അന്നത്തെ പോലെ നിന്റെയും നിന്റെ പപ്പയുടെയും ഹെൽപ്പ് തേടേണ്ടി വരുമെന്ന്. നീ എന്തിനാ അങ്ങനെയൊക്കെ അവരോട് സംസാരിച്ചത്? ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ തമ്മിൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? നീ ചോദിച്ചു വരുന്നത് ഞാനും പ്രിൻസിപ്പളും തമ്മിൽ എന്താണ് പരിചയം, എങ്ങനെയാണ് പരിചയം എന്നൊക്കെയല്ലേ? എന്നാൽ ഇനി നിന്നോടായിട്ട് ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല. ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. അതെങ്ങനെയുള്ള പരിചയം, എവിടെ വെച്ചുള്ള പരിചയം, അതൊന്നും നീ ചോദിക്കരുത്. ചോദിച്ചാലും കേൾക്കാൻ അത്ര സുഖമുള്ളതായിരിക്കില്ല അതിനുള്ള ഉത്തരം. ഞാൻ അറിയുന്നുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. നീ എന്റെ ഫ്രണ്ടല്ലേ? പിന്നെന്താ നിനക്ക് തുറന്നു പറയാനൊരു മടി? എല്ലാം തുറന്നു പറയാടാ. രണ്ടു മാസത്തേക്കല്ലേ എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അത് രണ്ട് ദിവസത്തിനകം ഞാൻ പിൻവലിപ്പിക്കും. ക്ലാസ്സിൽ കയറും. അപ്പോ നിന്നോട് ഞാൻ പറയാം. അല്ല, രണ്ടു ദിവസം എന്നൊക്കെ പറഞ്ഞ ഈ പ്രിൻസിയുടെ ക്യാരക്ടർ വെച്ച് നോക്കിയാ അത് നടക്കുന്ന കാര്യമാണോ ദീപ? നടക്കും. നടക്കുന്ന കാര്യമല്ലേ ദീപ പറയൂ. രണ്ടു ദിവസം കഴിയുമ്പോ ദീപ ക്ലാസ്സിലെത്തും പുതിയൊരു ദീപയായി. നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ ഈ രണ്ട് ദിവസം റീതിങ്കിങ് ടൈമാണ്. എല്ലാം ഞാനൊന്ന് റീതിങ്ക് ചെയ്യട്ടെ. എവിടെയാണ് എതിരാളികൾ വരുത്തുന്ന പിഴവ്, അവരുടെ ശക്തി, ദൗർബല്യം എല്ലാം നന്നായി പഠിച്ചിട്ട് ഇനി കളത്തിലിറങ്ങും. പോട്ടേടാ. ഇവളീ പറഞ്ഞതൊക്കെ കളിയായിട്ടാണെങ്കിലും ഇവളുടെ മനസ്സിലെന്തോ പുതിയ പദ്ധതിയുണ്ട്. അല്ലെങ്കിൽ ഇവൾ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് കൂളായിട്ട് നടന്നു പോകൂ. എന്തായിരിക്കും ദീപയുടെ പുതിയ പ്ലാൻ? പുതിയ പ്രിൻസിപ്പൽ അത്ര പോസിറ്റീവ് ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്നാ എനിക്ക് ആ അഭിപ്രായമുണ്ട്. അവരൊരു നല്ല സ്ത്രീ ആയതുകൊണ്ടല്ലേ ജെയിംസ് നിരപരാധിയാണെന്ന് തെളിഞ്ഞതും ദീപ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്തതും. അതൊരു കോമൺ ഫാക്ടറല്ലേ. എടാ, വെറും 10 മിനിറ്റ് കൊണ്ട് ദീപയുണ്ടാക്കിയ ഇത്രയും വലിയൊരു സംഭവത്തിന്റെ ഉത്തരവാദിത്വം അവര് തന്നെ ഏറ്റെടുത്ത് എഴുതി ഒപ്പിട്ട് നൽകൂ. എന്താണ് അതിനകത്ത് നടന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അഭിപ്രായം തന്നെയാ നാൻസിക്കും രാഹുലിനും. അതിനകത്ത് നടന്നത് ഒരു ഡ്രാമയാണെന്നാണോ നീ പറയുന്നത്? എന്നാ അത് തെറ്റാ. പുതിയ പ്രിൻസിപ്പൽ എന്തിനാ അങ്ങനെ ഒരു നാടകം കളിക്കുന്നത്? ഫൈവ് ഫിംഗേഴ്സും ദീപയും പുതിയ പ്രിൻസിപ്പലിന്റെ മുമ്പിൽ ഒരുപോലെ അല്ലേ? എന്തായാലും ദീപ പുറത്തായില്ലേ, അവളുടെ അഹങ്കാരം തീർന്നു. കൊള്ളാം, നീ എല്ലാം കൂടെ ദീപ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് സുഖമായിട്ട് പഠിക്കാന്നാണോ നിന്റെ ഒക്കെ വിചാരം? എന്താടാ, ദീപയുടെ കൂടെ ഇനി നിനക്കും പോണോ? അതിനിമ്മിടി പുളിക്കും. ദീപ പോയെന്ന് കരുതി ആശ്വസിക്കേണ്ട ആരും. അവൾ വെറുതെ അങ്ങ് ഇറങ്ങിപ്പോയതല്ല, വ്യക്തമായ പ്ലാനോടുകൂടി അവൾ പോയത്. മടങ്ങി വരും. അവൾ വരുന്ന അന്ന് ഫൈവ് ഫിംഗേഴ്സിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങും. തല തെറിച്ച് സ്കൂളിന് പുറത്തു പോയിട്ടും വാലിനാണല്ലോ ശൗര്യം. 10 മിനിറ്റ് കൊണ്ട് ദീപയെ വരുതിയിലാക്കി കാര്യം സാധിക്കാൻ നീയൊക്കെ എന്ത് കൈവശ പുതിയ പ്രിൻസിക്ക് കൊടുത്തത്? വല്ല കൊളുത്തൂട്ടോ. എടാ, ഫൈവ് ഫിംഗേഴ്സ് കൊളുത്ത് മാത്രമല്ല ഇടുന്നത്, ഒരുത്തന്നെ പണിയാൻ തീരുമാനിച്ച ഇന്റർലോക്കും നമ്പർ ലോക്കും എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് പൂട്ടിക്കളയും. തുറന്നു പുറത്തു വരാൻ പിന്നെ ഞങ്ങൾ തന്നെ വിചാരിക്കേണ്ടി വരും. മനസ്സിലായടാ? നീ എവിടെ നിന്നേ? ദീപ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് നികത്താമെന്ന് വല്ല തോന്നലും ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചേരെ. പുറത്ത് കാണിച്ച തല വഴിയെ മൂടിപ്പോകും മോനെ. ആ പിന്നെ ഒരു കാര്യം, നിന്റെ സൂസിയാനിക്ക് സുഖം തന്നെയാണല്ലോ. സുഖാന്വേഷണങ്ങളുമായി ഫൈവ് ഫിംഗേഴ്സ് ഒരു ബൊക്കയുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് നിന്റെ സൂസിയാനിയോട് പറഞ്ഞേര്. മനസ്സിലായില്ലടാ, ചെയ്യാത്ത കുറ്റത്തിന് ജെയിംസിനെതിരെ കള്ളസാക്ഷി പറഞ്ഞിട്ട് ലൈബ്രറിയനായി വിളസാമെന്ന അവരുടെ വിചാരം. അന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് പോയ കാര്യം മറന്നിട്ടില്ലെന്ന് പറഞ്ഞേരെ നിന്റെ സൂസിയാന്റിയോട്. ജെയിംസ് തിരിച്ചു വന്നു. ഇനി ലൈബ്രറിയൻ ചെയറിൽ സൂസിയാന്റി അധികം നാൾ ഉണ്ടാവില്ല. അവരെ തെറിപ്പിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു.
സൂസനെ ഞങ്ങൾ തെറിപ്പിച്ചിരിക്കും. അതിനു മുൻപ് റിസൈൻ ചെയ്ത് സ്ഥലം വിടാൻ പറ. അതാ അവർക്ക് നല്ലത്. എന്താടാ നോക്കി നിൽക്കുന്നത്? പറഞ്ഞതൊന്നും കേട്ടില്ലേ? പോടാ, ചെല്ല് പോടാ. അവളാണ് പറഞ്ഞത്? ആ മൃദുല? അതെ ആന്റി, അവര് തമാശയായിട്ടല്ല പറഞ്ഞത്. എന്തോ പ്ലാൻ അവർക്കുണ്ട്. ആന്റി ജെയിംസിനെതിരെ കള്ളസാക്ഷി പറഞ്ഞതിന്റെ ദേഷ്യമുണ്ട്. ജെയിംസ് ലോക്കപ്പിലായിരുന്നപ്പോ എന്റെ ഹെൽപ്പ് തേടി ബാക്കി നാലു പേരും വന്നതാ. അന്ന് ആ കുട്ടികൾ ഇതേ കാര്യം പറഞ്ഞിട്ടാ പോയത്. അപ്പൊ ഞാനതൊരു തമാശയായിട്ട് എടുത്തത്. പക്ഷെ വീണ്ടും അവരത് മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ ചുറ്റിക്കളിയുണ്ട്. ദീപ പുറത്തായതോടെ അഞ്ചെണ്ണോ അഹങ്കരിച്ച് നടക്കുക. ദീപയ്ക്ക് സസ്പെൻഷൻ കിട്ടിയത് ഫൈവ് ഫിംഗേഴ്സിനും എടുക്കാണെന്നാ അവരുടെ വിചാരം. ഞാഞ്ഞൂലികള്, ദീപയെ സസ്പെൻഡ് ചെയ്യിപ്പിക്കാമെങ്കിൽ ലൈബ്രറിയനെ സസ്പെൻഡ് ചെയ്യിപ്പിക്കാന്നായിരിക്കും അവരുടെ ദിവാസ്വപ്നം. ആന്റി, ഇത് നിസ്സാര കാര്യമല്ല. ഫൈവ് ഫിംഗേഴ്സ് ആന്റിക്കെതിരായി ഒന്നും ചെയ്യില്ലെന്ന് പറയാൻ പറ്റില്ല. അവരെന്തെങ്കിലും ഒപ്പിക്കും. അതിനു മുമ്പ് പ്രിൻസിപ്പലിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങളെല്ലാം വെക്കുന്നത് നല്ലതായിരിക്കും. അക്ഷര പൂവുകൾ